നമ്മൾ ക്യാൻസറിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിലേക്ക് തന്നെ വരാം. ഇപ്പം നമുക്കറിയാം നമ്മുടെ മോഡേൺ മെഡിസിൻ ഒരുപാട് പുരോഗമിച്ചു, നമ്മുടെ ടെക്നോളജി ഒരുപാട് പുരോഗമിച്ചു. ഇതിൻ്റെയൊക്കെ സാധ്യതകൾ കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ക്യാൻസർ രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യാറുണ്ട്. എന്നാൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ പോകുന്നത് പച്ചില കഴിക്കാനും ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്തുമൊക്കെ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്? എന്തുകൊണ്ടാണ് അവരിതിലൊക്കെ വിശ്വസിച്ച് പോകുന്നത്? ഈ പച്ചില മരുന്ന് കഴിച്ചാൽ ക്യാൻസർ മാറും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രൈബൽ ഹീലറിൻ്റെ അടുത്ത് പോയാൽ ക്യാൻസർ മാറും എന്നൊക്കെ ഉള്ളത്? ചെറിയൊരു ഇൻട്രഡക്ഷൻ പറയാം ആദ്യം. എന്താണ് ക്യാൻസർ എന്ന് അത് പറഞ്ഞാലേ ഇത് പറയാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും ഓരോ ദിവസവും ഓരോ നിമിഷവും ക്യാൻസറിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ക്യാൻസർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. നമ്മുടെ ബോഡിയിൽ തന്നെ ഈ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള സിസ്റ്റം ഉണ്ട്. നമ്മുടെ ബോഡിയിൽ ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്ന ഒരു ശൃംഖലാരൂപത്തിലാണ്. ഒരുപാട് ജീനുണ്ടാവും. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഗ്ലൂക്കോസ് കഴിക്കുകയാണെങ്കിൽ ആ ഗ്ലൂക്കോസിനെ സംഭരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്താൻ വേണ്ടി ഒരുപാട് ജീനുകൾ ആക്ടിവേറ്റ് ആവണം. അതായത് വൺ ബൈ വൺ ആയിട്ട് ഒന്ന് മറ്റതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു, മറ്റതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇതിലെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ലിങ്ക്, ഇതൊക്കെ ഒരു ലിങ്കാണ്, ചങ്ങലയുടെ ലിങ്ക് എന്ന് പറയാം, ആ ലിങ്ക് പൊട്ടിപ്പോയാൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യാതിരുന്നാൽ ആ ദാറ്റ് ക്യാൻ ലീഡ് ടു ക്യാൻസർ എന്ന്, അത് ക്യാൻസർ ഉണ്ടാക്കാം. ഫൈനലി ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ മൂന്ന് ജീനുകളാണ്, മെയിൻ ജീനുകളാണ്. ഒന്ന് ഓൺകോ ജീൻ എന്ന് പറഞ്ഞാൽ, അതായത് ക്യാൻസർ ഉണ്ടാക്കുന്ന ജീനുകളുണ്ട് നമുക്ക്, അതാണ് ഓൺകോ ജീൻസ്. പിന്നെ ട്യൂമർ സപ്രസർ ജീനുണ്ട്, അതായത് ക്യാൻസറിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ജീനുണ്ട്. ക്യാൻസർ വരുമ്പോൾ അതിനെ ശരിയാക്കുന്ന ജീനുകളാണ് ട്യൂമർ സപ്രസർ ജീൻ, അതിൻ്റെ പ്രോട്ടീൻ ഉണ്ടാക്കിയിട്ട്. അതുപോലെ ഡി എൻ എ റിപ്പയർ, ഡി എൻ എക്ക് മാറ്റങ്ങൾ വരാം, ഓരോ ദിവസങ്ങളും മാറ്റം വരാം. ഇപ്പോൾ വെയിലത്ത് പോയാൽ നമ്മുടെ ഡി എൻ എയിലുള്ള തയമിൻ എന്ന് പറയുന്ന ഒരു ബേസ് ഉണ്ട്, ന്യൂക്ലിയർ ബേസ്. അഡിനിൻ, തയമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ഇങ്ങനെ നാല് ന്യൂക്ലിയർ ബേസസ് ആണ്. അത് ഡൈമറൈസ് ചെയ്യും, അതൊരു പ്രശ്നമാണ്. ഡൈമറൈസ് ചെയ്താൽ ക്യാൻസർ ഉറപ്പാണ്. പക്ഷേ നമ്മുടെ ഡി എൻ എ റിപ്പയർ സിസ്റ്റം അത് ഉടനെ തന്നെ അതിന് മോണോമറിക് ഫോമിലേക്ക് മാറ്റും. അങ്ങനെ ഒരു ഡി എൻ എ റിപ്പയർ സിസ്റ്റം ഉണ്ട്, ട്യൂമർ സപ്രസർ സിസ്റ്റം ഉണ്ട്. ഇതിലെവിടെയെങ്കിലും ഇംബാലൻസ് വരുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാവുന്നത്. സാധാരണ ഒരു ജീൻ ലെവലിലാണ്. പക്ഷേ രണ്ട് മൂന്ന് ക്യാൻസർ എക്സ്റ്റേണൽ ഏജൻസ്, അതായത് വൈറസ് കൊണ്ടും ഉണ്ടാവാം. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അതായത് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാവുന്നത് വൈറസ് കൊണ്ടാണ്. അതുപോലെ ഹെപ്പാറ്റൈറ്റിസ് സി വന്നവർക്ക് ലിവർ ക്യാൻസർ ഉണ്ടായിട്ടാണ് മരിക്കുന്നത്, അതും വൈറൽ ക്യാൻസറാണെന്ന് പറയാം. അപ്പോൾ ഇതാണ് ഒരു ക്യാൻസറിൻ്റെ എങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ ഇതിന് പല സ്റ്റേജുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ സ്റ്റേജ് വൺ, സ്റ്റേജ് ടു, സ്റ്റേജ് ഫോർ എന്നൊക്കെ. ഒരു ഒരു മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞൊരു രീതിയിലെത്തിയാൽ, ആ ലെവലിലെത്തിയാൽ നമ്മുടെ എല്ലാ സിസ്റ്റത്തിലേക്കും അത് വ്യാപിച്ചു എന്നാണ്, അതിൻ്റെ സീഡ്സ് വ്യാപിച്ചു എന്നാണ്. ആ സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ ആരും രക്ഷപ്പെടില്ല, ഏത് ക്യാൻസർ ആയാലും. അപ്പോൾ യൂഷ്വലി അങ്ങനെ നമ്മുടെ ഡിറ്റക്ഷൻ ലെവലൊക്കെ സോഫാർ അങ്ങനെയാണ്, ഏർലി ഡിറ്റക്ഷൻ ആണ് നമുക്ക് രക്ഷപ്പെടുത്താം. പക്ഷേ കൂടുതലും നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്നത്, അതായത് ക്യാൻസർ കണ്ടുപിടിക്കുന്നത് ലേറ്റർ സ്റ്റേജിലായിരിക്കും. അതുകൊണ്ട് സാധാരണ കൂടുതലും മരണം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളെയൊക്കെ, മരണം ഉറപ്പാണെന്നുള്ള കേസുകളൊക്കെ, ഇതാണ് സാധാരണ പാലിയേറ്റീവ് കെയറും മറ്റൊക്കെയാണ് മോഡേൺ മെഡിസിൻ ചെയ്യുന്നത്. ഇതിൽ കൂടുതലൊന്നും ചെയ്യാനുള്ള ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ സമയത്ത് അവരെ വീട്ടിൽ വന്നാൽ ഇങ്ങനെയുള്ള ഒറ്റമൂലിക്കാരും പറയും, ഒക്കെ നമ്മുടെ അടുത്ത് ഭസ്മമുണ്ട്, നമ്മുടെ അടുത്ത് ഒറ്റമൂലിയുണ്ട്, നമ്മളെ രക്ഷിക്കാം. എന്നിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെ നമ്മൾക്ക് ഒരു ജീവനാണല്ലോ വലുത്. അപ്പോൾ ഈ ഒരു ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ പേടി കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി അങ്ങനെ ഇരയാവുന്നതാണ്. എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് അവരെ മരിക്കുക തന്നെ ചെയ്യും. നമ്മൾക്ക് എത്ര പേര് എത്ര രക്ഷിച്ചു എന്നുള്ള കണക്ക് മാത്രമുള്ളൂ, അത് എത്ര ഒരു ദിവസം കഴിഞ്ഞത്തേക്ക് രക്ഷിച്ചു കാണും. പിന്നെ ഫ്യൂ മന്ത്സ് ലേറ്റർ അവർ മരിച്ചു കാണും. അതായത് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാറില്ല എന്നുള്ളതാണ്. ആരും ഇങ്ങനെ പോയിട്ട് രക്ഷപ്പെട്ടിട്ടില്ല. എന്നിട്ട് വീണ്ടും മോഡേൺ മെഡിസിനിലേക്ക് പോകുന്ന കേസുകളും ഉണ്ട്. ഫസ്റ്റ് ഡിറ്റക്ട് ചെയ്ത് ഇങ്ങനെയുള്ള ഉടായ്പ പരിപാടിയിലേക്ക് പോയിട്ട് അത് വളരെ അഗ്രവേറ്റ് ആയ ശേഷം മോഡേൺ മെഡിസിൻ വരുന്ന കേസുകളും ഉണ്ട്. അപ്പോൾ അവരൊരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവരുടെ സ്റ്റേജ് ഒരുപാട് കൂടി മെറ്റാസ്റ്റാസിസ് എത്തി. അങ്ങനെ എന്നിട്ട് ഈ മോഡേൺ മെഡിസിൻ സിസ്റ്റത്തിന് പഴി പറയാറും ഉണ്ട്. പക്ഷേ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്താൽ ഓൺലി ഓപ്ഷൻ മോഡേൺ മെഡിസിൻ മാത്രമാണ്. പല ക്യാൻസറിനും ഇന്ന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്ത് പല ക്യാൻസർ ഡ്രഗ്സും ഉണ്ട്. അത് ഒരു സിംഗിൾ ഡ്രഗ് ആയിരിക്കും യൂഷ്വലി. അപ്പോൾ ഞാൻ